EMS സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന EMS ലോകം ദേശീയ സെമിനാർ 26-ാം പതിപ്പ് June 13-14 തീയതികളിലായി നടക്കും. പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കുന്ന പരിപാടി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ലോകം, ഇന്ത്യ, കേരളം, EMS ശേഷം എന്ന വിഷയത്തിലാണ് ഇത്തവണ പ്രഭാഷണങ്ങൾ നടക്കുക. ജില്ലയുടെയും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള 1500 പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 13-ന് രാവിലെ 10-ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അധ്യക്ഷനാകും. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയാകും. KEN കുഞ്ഞഹമ്മദ് EMS സ്മാരക പ്രഭാഷണവും നടത്തും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ സെഷൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. MA ബേബി, പ്രൊഫസർ പ്രഭാത് പടനായിക്ക്, എൻ സുകന്യ എന്നിവർ സംസാരിക്കും. വൈകിട്ട് EK IMU ജീവിതം പ്രമേയമായ ചുവപ്പ് സിനിമയുടെ പ്രദർശനവും നടക്കും. 14-ന് 2 വേദികളിലായി നടക്കുന്ന സെമിനാറുകൾ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, ഡോക്ടർ തോമസ് ഐസക് എന്നിവർ ഉദ്ഘാടനം ചെയ്യും. വലിയ ബഹുജന പങ്കാളിത്തമാണ് ഈ സെമിനാറിന്റെ പ്രത്യേകത. 26-ാമത്തെ സെമിനാറാണ്. ഒരു കൊല്ലവും മുടക്കമില്ലാതെ സെമിനാർ നടത്താറുണ്ട്. കോവിഡ് കാലത്ത് ഓൺലൈനിലാണ് ഒരു വർഷം സെമിനാർ നടന്നത്. ഇക്കുറി പെരിന്തൽമണ്ണയിലാണ് സെമിനാർ നടക്കുന്നത്. 98-ൽ പ്രഥമ സെമിനാറും പെരിന്തൽമണ്ണയിലായിരുന്നു. 98-ലും 99-ലും പെരിന്തൽമണ്ണ വെച്ചാണ് ഈ സെമിനാർ നടന്നത്. ഇപ്പോൾ 26-ാമത്തെ വർഷത്തെ സെമിനാറും പെരിന്തൽമണ്ണയിലാണ്. ഷിഫ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ നടക്കുന്നത്. 1700-ഓളം പേർ രജിസ്റ്റർ ചെയ്തു. നമ്മളൊരു 1200 പേർക്കാണ് രജിസ്ട്രേഷൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ നിർബന്ധത്തിന് വഴങ്ങി രജിസ്ട്രേഷൻ നമ്പർ കൂട്ടേണ്ടി വന്നു. ഇപ്പോൾ 1700-ഓളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷൻ ഇല്ല, സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടാവുന്നതല്ല. പക്ഷെ അവിടെ വളരെ വിശാലമായ സൗകര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഈ പങ്കാളിത്തം വർദ്ധിച്ചാലും ഇത് നടത്തിക്കൊണ്ട് പോകാവുന്നതാണ്. EMS സെമിനാറിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിലെ വലിയ ബഹുജന പങ്കാളിത്തമാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കാനും അതുപോലെ തന്നെ അദ്ദേഹം ഇടപെട്ട മേഖലകളിലെ സമകാലിക അവസ്ഥയും ആ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളുമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് വർദ്ധിത രൂപത്തിൽ ഈ സെമിനാറിലെ പങ്കാളിത്തം ഓരോ വർഷവും ഏറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയുന്ന പോലെ ഇക്കുറിയത്തെ സെമിനാർ നടക്കുന്നത് ദേശീയ തലത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ EMS പോലെ ഇടപെട്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വം അപൂർവമായിരിക്കും. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം കൈവയ്ക്കാത്ത ഒരു മേഖലയുമില്ല. ഇപ്പോൾ EMS ഇടപെട്ട മേഖലകളുമായി ബന്ധപ്പെട്ടാണ് ഈ സെമിനാറിൽ വിവിധ സെഷനുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ട്. ആ സെഷനുകളിൽ EMS ഇടപെടലുകൾ, ഇന്നത്തെ സമകാലിക അവസ്ഥാ മേഖല, തുടർന്ന് ഏറ്റെടുക്കേണ്ട കടമകൾ, ഇത് സംബന്ധിച്ചിട്ടുള്ള സംവാദമാണ് സെമിനാറിൽ നടക്കാൻ പോകുന്നത്. ഈ സെമിനാറിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ ലോകം, ഇന്ത്യ, കേരളം, EMS ശേഷം. EMS നമ്മളെ വേർപെട്ട് പോയിട്ട് 1/4 നൂറ്റാണ്ടായി. ഈ 1/4 നൂറ്റാണ്ട് കാലത്ത് ലോകത്തും അതുപോലെ രാജ്യത്തും സംസ്ഥാനത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെ അനുബന്ധിച്ചിട്ടുള്ള പ്രഭാഷണങ്ങളും സംവാദങ്ങളുമാണ് നടക്കുന്നത്. CS സുജാത, ഡോക്ടർ KN ഗണേഷ്, KT കുഞ്ഞിക്കണ്ണൻ, മന്ത്രി MB രാജേഷ്, പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അജിത് കൊളാടി, പ്രൊഫസർ MM നാരായണൻ എന്നിവർ സംസാരിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെമിനാറുകൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് എന്നിവർ ഉദ്ഘാടനം ചെയ്യും. പുത്തലത്ത് ദിനേശൻ, ഡോക്ടർ അനിൽ ചേലേമ്പ്ര, ഡോക്ടർ അബ്ദുൾ റസാഖ്, വെങ്കടേഷ് രാമകൃഷ്ണൻ, TM ഹർഷൻ, മനില സി മോഹൻ എന്നിവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ. വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ഒരു ടീച്ചറാവാം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി TTC കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഞങ്ങളുടെ പ്രത്യേകതകൾ: വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സസ്, പരിചയ സമ്പന്നരായ അധ്യാപകർ, സോഷ്യൽ ആക്ടിവിറ്റീസ്, ക്യാമ്പുകൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ, 10 വർഷത്തെ സേവന പാരമ്പര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ABC അക്കാഡമി, ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ്, എടരിക്കോട് റോഡ്, കോളേജ് പടി, കോട്ടയ്ക്കൽ. ബ്രാഞ്ചസ് പുത്തനത്താണി, തിരൂർ, വളാഞ്ചേരി, പെരിന്തൽമണ്ണ.